നമ്മുടെ ദിമിത്രി ഡയമണ്ട് കോസ് ടീം വിട്ടിട്ട് പോകുന്ന വാർത്ത വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറെക്കുറെ ഈസ്റ്റ് ബംഗാളുമായിട്ടുള്ള ഡീല് ഉറപ്പായി എന്നവര് പറയുന്നത്. ഫസ്റ്റ് ഡീല് ദിമി തള്ളിക്കളഞ്ഞെങ്കിലും രണ്ടാമത്തെ ഈ ഒരു ഡീല് അയച്ചതില് ഏകദേശം വെർബലി രണ്ടുപേരും ഓക്കെ ആണെന്നാണ് കേൾക്കുന്നത്. ഇനി ജസ്റ്റ് ഒരു സൈനിന്റെ മാത്രം ദൂരത്താണ് ദിമിത്രി നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് പോകുന്നതായിട്ടുള്ള ന്യൂസ് കേൾക്കുന്നത്. അത് ശരിയാണെങ്കിൽ അടുത്ത ദിവസം മുതൽ ദിമിത്രി നമുക്കെതിരെ കളിക്കുന്നതായിരിക്കും. ആക്ച്വലി അവരിപ്പോ ഈസ്റ്റ് ബംഗാള് ദിമിത്രിയെ കിട്ടിയില്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ട് വെച്ചിട്ടുള്ളത് മുംബൈയുടെ പെരേര ഡയസിനായിരുന്നു. ഇനിയിപ്പം അവർക്ക് അതിന്റെ ആവശ്യമില്ലെന്നാണ് തോന്നുന്നത്. കാരണം ദിമിത്രി ഏറെക്കുറെ ഡീല് ഓക്കെ ആക്കിയിട്ടുണ്ട്, കേരള ബ്ലാസ്റ്റേഴ്സിനോട് സാലറി കൂട്ടി ചോദിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. കൂടാതെ ഈസ്റ്റ് ബംഗാള് വേറെയും സൈനിങ്ങിനെ ശ്രമിക്കുന്നുണ്ട്. കാരണം ഈസ്റ്റ് ബംഗാൾ ഇപ്പം മുംബൈ സിറ്റിയുടെ ക്യാപ്റ്റന്മാരെ റാഞ്ചെന്നതിലാണ് ഇപ്പം ഈസ്റ്റ് ബംഗാൾ മുമ്പോട്ട് വെക്കാൻ തോന്നുന്നത്. നമ്മുടെ മുംബൈ സിറ്റിയിലെ ക്യാപ്റ്റനായിട്ടുള്ള രാഹുൽ ബക്കേനെയും അതിനെ ജംഷദ്പൂർ എന്ന ജിതേന്ദർ സിംഗിനെയും കൂടെ ഒരു പുതിയ തട്ടകത്തിലേക്ക് എത്തിക്കാൻ നോക്കുന്നുണ്ട്. സോ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒന്നേ നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത് പറയാനുള്ളൂ, ഇങ്ങനെ ഇങ്ങനെ നല്ല ഫോമിൽ കളിക്കുന്ന പ്ലേയേഴ്സിനെ പ്ലീസ് വിട്ടു കൊടുക്കരുത്. നമുക്ക് കുറേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇയാൻ ഹ്യൂമ പോയി, അതുപോലെ ഒഗ്ബച്ചെ, ഇപ്പൊ ദിമിത്രി, കഴിഞ്ഞ സമയത്തൊക്കെ നമുക്ക് ഇപ്പൊ ഡയസ് നമ്മളത് പോയ പ്ലെയറാണ്. അപ്പൊ അവരൊക്കെ ഏതൊരു ഫോമിലെ ഇപ്പൊ കളിക്കുന്നത് എന്നുള്ളത് നമ്മളെ അവസ്ഥയും കൂടി കണക്കിലായിക്കൊണ്ട് ദയവ് ചെയ്ത് പ്ലേയേഴ്സിനെ വിട്ടുകൊടുക്കാതിരിക്കുക. ബ്ലാസ്റ്റേഴ്സ് ആരാധന നിലയ്ക്ക് നമുക്ക് അതേ പറയാനുള്ളൂ. പക്ഷെ നമ്മളെ കയ്യിലൊന്നല്ല കാര്യങ്ങൾ, മാനേജ്മെന്റ് തീരുമാനിക്കും പോലെ നടക്കുള്ളൂ. നമ്മള് എന്നാലും ടീമിന് സപ്പോർട്ടിന് കൂടെ ഉണ്ടാവും. സോ ഇപ്പൊ ദിമിത്രി പോയാല് അതിലും നല്ലൊരു ബെറ്റർ സൈനിങ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ.